മാതാവ് സൗഖ്യം തന്നു. ഇമാതിരി പണികളൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് കിട്ടി. അപ്പം ഇവിടെയുള്ളവരെല്ലാം ശവം കൊണ്ടുവരുന്ന നോക്കിയിരിക്കുക. അന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവനും മാതാവിന് സമർപ്പിച്ചു. അങ്ങനെ ഇവരെല്ലാം, ഞാൻ എവിടെ പോകുന്നോ എൻ്റെ കുടുംബം എല്ലാം, രണ്ടു കുടുംബവും പോകും. അങ്ങനെ അവരും ദൈവത്തെ അറിഞ്ഞു. മുണ്ടക്കയത്തായിരിക്കുമ്പം പ്രാർത്ഥിക്കും, ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകും, ഞങ്ങളെ വിളിക്കും, അവിടെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ആദ്യ കുർബാനും സ്വീകരിക്കണമല്ലോ. അപ്പം അച്ഛൻ അച്ഛനോട് ചെന്ന് പറയുക, കമ്മിറ്റി അല്ല, ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പം ഈശോ എന്നോട് പറയുക, സെപ്റ്റംബർ 8 പിള്ളേരുടെ ആദ്യ കുർബാന നടത്താൻ പറയാൻ ആ ഇടവകയിൽ. അതൊരിക്കലും മലങ്കര അറിയത്തിൽ പറ്റത്തില്ല, സെപ്റ്റംബർ 8. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് സെപ്റ്റംബർ 8 പിള്ളേരുടെ ആദ്യ കുർബാന നടത്താം അച്ഛാ എന്ന് പറഞ്ഞു. അയ്യോ അത് പറ്റത്തില്ല സെല്ലിന്, എന്നാന്ന് വെച്ചാൽ നമ്മൾ മാതാവിൻ്റെ ഇതല്ലേ. ഞാൻ പറഞ്ഞു, എന്നോട് ഈശോ അതാ പറയുന്നതെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 8 രണ്ട് കുഞ്ഞുങ്ങൾ, അപ്പോൾ കൊച്ചു പ്രായമായിട്ടില്ല ഇളയത്, പക്ഷെ ഇതിന് ഭയങ്കര പാഷവരത്തിയ സ്തുതിപ്പാണ്. രണ്ട് പേരെയും സെപ്റ്റംബർ 8 ആദ്യ കുർബാന സ്വീകരിപ്പിച്ചു. ഒരു 4 കൂടിയാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ ചെല്ലുമ്പം ഈശോ എന്നോട് പോകുന്നതിന് മുൻപേ പറഞ്ഞു, ഞാൻ കാനായിലെ കല്യാണ വീട് പോലെ നിൻ്റെ വീട്ടിലൊരു അത്ഭുതം നടത്തുമെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു. 25 ഞങ്ങൾ മനസ്സന്തരപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം ടൗണിൽ വെച്ച് ഞങ്ങളെ കണ്ടു, ഞാൻ ബസ്സേൽ ഇറങ്ങുന്നത്. എടി കൊച്ചെ, എന്നെക്കുറിച്ച് ഈശോ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന്. ഞാൻ ഇങ്ങനെ പറയുമോ, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 91 പറഞ്ഞു വായിക്കാൻ. അത് വായിച്ചു, പ്രാർത്ഥിച്ചു. ലൂക്കാ 10:19 വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ സഹോദരനിൽ നിന്ന് തിന്മ വിട്ടുപോയി, സ്തുതിപ്പങ്ങ് ഉയർന്നു. സ്തുതിപ്പ് ഉയർന്നിട്ട് രാത്രിയിലൊക്കെ ഞങ്ങൾ ഉറങ്ങി, അല്ല, പെട്ടെന്ന് ആദ്യം ഭാര്യയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിറ്റേ ദിവസം എഴുന്നേറ്റ് നേരെ പുള്ളി പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി സാക്ഷ്യം പറഞ്ഞു കൂട്ടുകാരോട്. ചിറ്റൂർ പോയി. എനിക്ക് അവിടെ വെച്ച് മാതാവിൻ്റെ ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവനും മാതാവിന് സമർപ്പിച്ചു. അങ്ങനെ ഇവരെല്ലാം, ഞാൻ എവിടെ പോകുന്നോ എൻ്റെ കുടുംബം എല്ലാം, രണ്ടു കുടുംബവും പോകും. അങ്ങനെ അവരും ദൈവത്തെ അറിഞ്ഞു. ഇന്ന് എൻ്റെ സഹോദരന് 25 ഇപ്പം മുക്കൂട്ടുതറ അനാഥാലയത്തിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. 150 പ്രതിയാണ്. ഒരു ചെറുപ്പക്കാരൻ കൊച്ച്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്ന് അപ്പം ഒരു 8:30. അപ്പം അച്ഛൻ വന്നിട്ട് പറയുവാണ്, സെലിൻ ചേച്ചി, നമ്മുടെ ധ്യാനം വിജയമാകണമെങ്കിൽ ഈ ആൾ മാനസാന്തരപ്പെടണം. ഞാൻ കണ്ടു, വേറെ അച്ഛനും കണ്ടു, എന്നിട്ട് ഇതേവരെയും പുള്ളി മാനസാന്തരപ്പെട്ടിട്ടില്ല. ചേച്ചീനെ ഏൽപ്പിക്കുക. അപ്പോൾ ഒരു കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് കൂട്ടവിടെ നിൽക്കാൻ പറഞ്ഞു. ഓ, അപ്പം തന്നെ എനിക്ക് പേടിയായി. എൻ്റെ ദൈവമേ, ഇത്രയും വലിയ കേസ് ഞാൻ എന്നെ ചെയ്യും? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ പഠിപ്പിക്കണം, അങ്ങ് എന്നെ സഹായിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനോടാണ് ഒത്തിരി പ്രാർത്ഥന. ഞാൻ ഈ കുരിശ് രൂപം എടുത്ത് എഴുന്നേറ്റ് നെറ്റിയിലേക്ക് വെക്കുകയല്ല, അലറി വിളിച്ച് നിലത്തേക്ക് വീണു. വീണ സമയം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഈശോടെ തിരിച്ചോര ഒഴിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മിഖായേൽ മാലാഖെ, മോനെ ഒന്ന് സുഖപ്പെടുത്തണേന്ന് പറഞ്ഞു. ആ നിമിഷം ഈ മനുഷ്യനങ്ങ് ബോധം കെട്ടുപോലെയായിപ്പോയി. ഞാൻ ഈശോ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്തുതിപ്പിൽ എഴുന്നേറ്റു. ആ സ്തുതിപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പിറ്റേ ദിവസം പോയിട്ട് 2500 ആ ധ്യാന കേന്ദ്രത്തിൽ ആ കൊച്ചു കൊണ്ടുവന്നു ധ്യാനിക്കാൻ. അങ്ങനെ പോകുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ പേര് സെലിൻ തോമസ് എന്ന് പറഞ്ഞല്ലോ. ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഇതെൻ്റെ എനിക്ക് 2 രണ്ട് പേരെയും കെട്ടിച്ചു. ഇത് മൂത്തയാളുടെ 2 കൊച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ പപ്പായും മക്കളും എല്ലാവരും കൂടെ പോകുമ്പം പപ്പ വീണു. വീണപ്പം മോൻ മൂത്ത ആളെ ഓടി ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ പൊടിമണ്ണായിട്ടായിരിക്കും എന്നോർത്തു. ഞങ്ങളങ്ങനെ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. വെളുപ്പിന് എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്തു വെച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവിടെ വീണു. വീണപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചിരിച്ചു, ഇതെന്നെ പപ്പ വീണെന്ന് ചോദിച്ച്. ചിരിച്ചപ്പോൾ പറഞ്ഞു, കാല് തട്ടിയിട്ട് പാല് തെറിച്ചു പോയതാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അന്ന് ബാങ്കിൽ ജോലിയുണ്ട്. അത് കഴിഞ്ഞാണ് സംഭവം.
അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ക്ഷീണിക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആളും മുറ്റത്ത് വീഴും. ഇങ്ങനെയായി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം നട്ടൽ തലച്ചോറിലേക്കുള്ള ഒരു ഞരമ്പ് കോട്ടായതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴുത്തിൻ്റെ അവിടെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഷുഗർ കയറി പിടിച്ചു, പല രോഗങ്ങളായി. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ സുഖമൊക്കെ പ്രാപിച്ച് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രാവിലെ പള്ളി പോയിച്ച് അപ്പുറത്തേക്കൊന്ന് മാറി ചേട്ടനിവിടെ പാൽ നോക്കിക്കൊണ്ടിരിക്കുക, പാൽ മേടിക്കാനായിട്ട്. അത് കണ്ടേച്ച് ഞാൻ തിരിച്ച് കയറി വന്നു. ഞാൻ ചേട്ടയെ ചേട്ടയെ എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത്. വരുമ്പം ഈ മുറിയിൽ നിന്ന് ആ മുറിയിലേക്ക് നിരങ്ങുവാ, നടക്കാൻ വയ്യ, നട്ടൽ ഇതായി, ഒരു സന്ധ്യയായപ്പോഴത്തേക്കും പപ്പാക്ക് ഒരുപാട് അവസ്ഥ കൂടുതലായി. കിഡ്നിക്കും കയറി പിടിച്ചു. എക്കിള് മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ, ഇവിടെ അടുത്ത ഹോസ്പിറ്റലില്ല. ഞാൻ ഓടി, മൂത്ത കൊച്ചു ഞാനും മൂത്ത മോളുടെ മൂത്ത കൊച്ചു ഞാനും പൊന്നു എന്ന് പറയും, ഞങ്ങളിവിടെ ഓടി വന്നു. പൊന്നും ഞാനും കൂടെ കൂടി കരങ്ങൾ ഉയർത്തി ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിച്ചു. ഈശോയെ, മരിക്കുവാണെങ്കിൽ സ്വർഗത്തിൽ പോകണം, ജീവിക്കുവാണെങ്കിൽ ആരോഗ്യത്തോടെ തിരിച്ചു തരണം. കാരണം എനിക്ക് കിടപ്പുരോഗികളെ നോക്കാൻ അറിയത്തില്ല, ഞാൻ നിൻ്റെ മോളല്ലേ. ഈ കൊച്ചും ഭയങ്കര കരച്ചില്ല, ആ കൊച്ചും പ്രാർത്ഥനയും നീര് കയറിയിട്ട്. ഈ കിഡ്നിക്ക് പ്രശ്നമില്ലേ, കണ്ണും ഒന്നും നടക്കുമെന്നു മരിച്ചു പോകുന്നാണ് പറയുന്നേ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ കയറ്റി. ഐ സി യുവിൽ 19 ദിവസം കിടന്നു. 7 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തു. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുമ്പം ഞാൻ പണ്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ള 2 അച്ഛന്മാരവിടെ വന്നേക്കും മരുന്നിന്. അപ്പോൾ എന്നെ കണ്ടു, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സലീം എന്നെ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. വന്നിട്ട് കുറേ ദിവസങ്ങളായി. എന്നിട്ട് ഈ തറയിലാണോ കിടക്കുന്നത്? അതെ എന്ന് പറഞ്ഞു. അച്ഛന്മാർ വേഗം കയറി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു റൂമിലേക്ക് ആക്കാൻ പറഞ്ഞു. റൂമിൽ വന്നു. വന്ന് കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുവാ, അമ്മേ നമ്മൾ ക്രിസ്ത്യാനികൾ വീട്ടിൽ കിടന്നല്ലേ മരിക്കണ്ടേ, ഈശോമറിയം ചൊല്ലിയല്ലേ മരിക്കണ്ടേ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഡോക്ടർ കാണാനുള്ളവരോടൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് ഈ അച്ഛൻ റൂമിൽ വന്നപ്പം ഇനി പപ്പയ്ക്ക് എന്നെ ആഗ്രഹമെന്ന് ചോദിച്ചു. അയലോരച്ഛൻ, എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം, ഇതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നും പള്ളിയിൽ പോകും, ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുമ്പസാരിപ്പിച്ചു. ഇനി ചേട്ടൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. എൻ്റെ ഇളയ മോളുടെ കൊച്ചു കുഞ്ഞ് അതിനെ ഒന്ന് എടുത്തുകൊണ്ട് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ നേരെ മൂത്ത ചേട്ടനെ ഒന്ന് കാണണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. ഒരു കടം എനിക്കില്ല, ഞാൻ കടം വരുത്തിയിട്ടില്ല ഇന്ന് വരെ. അതേപോലെ എനിക്കും ആരും തരാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അച്ഛന്മാർ കുമ്പസാരിപ്പേരും കഴിഞ്ഞ് അങ്ങ് പോയി. മോനിങ്ങോട്ടും പോന്നു. അപ്പം ഞാൻ തനിച്ചേ ഉള്ളൂ. അന്ന് രാത്രി പെട്ടെന്ന് അസുഖം കൂടുതലായി. ഉടനെ ഡോക്ടർ ഐ സി യുയിലേക്ക് കയറ്റി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ അവിടെ ഇരിക്കുക. ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് വില ചെയ്യുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ആരെയും നോക്കിയല്ല. ഈശോ വിളിച്ചു, ഞാൻ വന്നു, ഈശോയുടെ ഇഷ്ടം മാത്രം എന്നിൽ പൂർത്തീകരിക്കട്ടെ. പിറ്റേ ദിവസം അങ്ങനെ ഇങ്ങ് പോയി. ആൾക്കാർ അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം ശവം കൊണ്ടുവരുന്ന നോക്കിയിരിക്കുക, ദൈവമേ വീടിന് എങ്ങനെ കയറ്റും ഇവിടെ, അങ്ങനെയൊക്കെ ചിന്ത. അവർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ഇതൊക്കെ പറയുന്ന കരഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നീരൊക്കെ കൂടുതലായി, ഒട്ടും ഒരു വയ്യാത്ത അവസ്ഥയായി. റോയി അച്ഛൻ, പാണ്ഡ്യാമ്പറമ്പിലച്ഛൻ, ഞാൻ അച്ഛൻ്റെ കൂട്ടത്തിൽ അന്ന് ശുശ്രൂഷ ചെയ്യുക. അച്ഛൻ യാദൃശ്യമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ എന്നെ കാണാൻ, ഞങ്ങളെ കാണാൻ ഇവിടെ കയറി വന്നതാണ്. വന്നപ്പോൾ ചേട്ടൻ ആ മുറിയിൽ അങ്ങനെ കിടക്കുക. അച്ഛൻ കയറി വന്നു. തോമസേട്ടാ എന്നെ ഉണ്ട് എന്ന് ചോദിച്ചു. അച്ഛ എനിക്ക്, അച്ഛ എഴുന്നേറ്റ് നടക്കണം, പള്ളി പോകണം, അച്ഛ എനിക്ക് കുർബാന സ്വീകരിക്കണം, എൻ്റെ ഇളയ മോളുടെ കൊച്ചിനെ ഒന്ന് മടിയിലൊക്കെ ഒന്ന് ഇരുത്തണം എന്ന് പറഞ്ഞു. അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. തോമസേട്ടൻ ഒരു കുഴപ്പം വരികയല്ല തോമസേട്ടാ, ഞാനല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കുഴപ്പമില്ല, നടക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പള്ളി പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി നട്ടലിൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം മൂത്രം പോകാത്തത് കൊണ്ട് ട്യൂബ് ഇട്ടിരിക്കുക. അപ്പോൾ ഈ ട്യൂബ് എടുക്കാൻ എവിടെ ചെന്നാലും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. 3 ഹോസ്പിറ്റലിൽ പറഞ്ഞ ഒരു കാര്യമോ. പക്ഷെ ഇപ്പോൾ പോയി ആ കൊച്ച് വെല്ല മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ സ്കൂളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞു പപ്പായ്ക്ക് സുഖം വന്നെന്ന്.
എന്നിട്ട് എന്നെ പപ്പായ്ക്ക് മൂത്രം പോകാത്തത്. ഈശോയെ, ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പം പപ്പായ്ക്ക് മൂത്രം പോകണമെന്ന്. ആ കൊച്ച് സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോറുണ്ടോണ്ടിരുന്നപ്പം ഇച്ചിരി സ്പൂണിൻ്റെ അകത്ത് കഞ്ഞി കൊടുക്കാൻ പറ്റുള്ളൂ, ഷുഗർ കയറി 900 ഐ സി കയറ്റി. പിറ്റേ ദിവസം സ്ഥിരം നോക്കിക്കൊണ്ടിരുന്ന കട്ടപ്പന സെൻറ് ജോർജിലൊരു ഡോക്ടർ, സെൻറ് ജോൺസിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വന്ന് ഐ സി ചെന്ന് നോക്കിയപ്പം, തോംസേട്ട ഇത് എന്നെ പരിപാടി, ഇത് എന്നെ പറ്റി. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ട്യൂബ് ഇട്ടേക്കുന്ന എന്നാ കാര്യത്തിനാന്ന് ചോദിച്ചു. റൂമിൽ കൊണ്ടുവന്നു, നേഴ്സുമാരോട് പറഞ്ഞു, ട്യൂബ് എടുത്തു, ബാത്റൂമിൽ പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ല. കൊച്ചു സ്കൂളിൽ വിട്ട് വന്നപ്പോൾ കൊച്ചിൻ്റെ നന്ദി പറയാൻ പാകത്തിന് പപ്പായി ആക്കി. അങ്ങനെ ഇന്ന് വരെയും ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ പള്ളിയിൽ പോകുന്നു. മാതാവ് സൗഖ്യം തന്നു. ഇപ്പം വേദന ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, ഒരുമാതിരി പണികളൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് കിട്ടി. ഇപ്പം ഞാൻ എന്നും വെളുപ്പിനെ നാലരയ്ക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് പഠിച്ചുകൊണ്ട് എന്ന് ഞാൻ പുള്ളിയെ വിളിക്കും, നമുക്ക് പ്രാർത്ഥിക്കാവുന്നു. വെളുപ്പിന് അന്നത്തെ ആ വിഭാഗം ചെയ്ത് വന്ന അന്ന് മുതലുള്ള വെളുപ്പിനുള്ള പ്രാർത്ഥന എന്നുകൊണ്ട് 6:30 ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥനയും തുടങ്ങും. സന്തോഷമായിട്ട് പോകുന്നു.